കേരള സ്റ്റോറി സിനിമയെ കേരളീയ സമൂഹം ബഹിഷ്കരിക്കണമെന്ന് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ സംയുക്ത പ്രസ്താവന. കൊടിക്കുന്നിൽ സുരേഷ് എം പി, ഇ ടി മുഹമ്മദ് ബഷീർ എം പി, കെ സച്ചിദാനന്ദൻ, ഫാദർ പോൾ തേലക്കാട്ട് തുടങ്ങിയവരാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങളുമായി. അസ്ലം, ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഈ ട്രെയിലർ വന്നതിന് പിന്നാലെ ഇപ്പോൾ ഈ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ നിയമ നടപടിക്കായുള്ള മുൻകൈ എടുക്കണമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. സംസ്ഥാനത്തിന്റെ മതസൗഹാർദ്ദത്തിന്റേതായ ഒരു പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന, സംഘപരിവാർ അജണ്ടയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട, ഒരു പ്രചരണമാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ, ക്ഷമിക്കണം, ഈ ഒരു സിനിമ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലൂടെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഇതിൽ കേരള പോലീസും വിവിധ കോടതികളെല്ലാം തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആരോപണത്തെ വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കാനും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് സംയുക്ത പ്രസ്താവന ആവശ്യപ്പെടുന്നത്. ഒന്ന്, കേരളീയ സമൂഹം ഇതിനെ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ട്, സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നടപടി, നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ എടുക്കണം, മതസൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു നീക്കം നടത്തത്തിൽ നടപടിയെടുക്കണമെന്നും ഇതിൽ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും മത സാംസ്കാരിക രംഗത്തെയൊക്കെ തന്നെ പ്രമുഖരാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത്. കൊടുക്കുന്നിൽ സുരേഷ് എം പി, ഇ ടി മുഹമ്മദ് ബഷീർ, റഷീദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖരുണ്ട്. അതോടൊപ്പം തന്നെ സച്ചിദാനന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, സുൽഫി ഇലയിടം, കെ കെ കൊച്ചു തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്. വി പി സുഹൈബ് മൗലവി, പോൾ തേലക്കാട് തുടങ്ങിയ മത സമൂഹത്തിന്റെ രംഗത്തെ പ്രമുഖരുണ്ട്. അങ്ങനെ നിരവധി നൂറുകണക്കിന് ആൾക്കാർ ഒപ്പിട്ടൊരു സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ലവ് ജിഹാദ് ഇത് കേരള സ്റ്റോറിക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും അതോടൊപ്പം നടപടിയെടുക്കുന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വ്യാപക പ്രതിഷേധവും ഉയരുന്നത്. സുദീപ് തോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെയാണ് ഇപ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംയുക്ത പ്രസ്താവന ഇറക്കിയത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. കെ ടി ജലീൽ എം എൽ എക്കെതിരെ തീവ്രവാദ ആരോപണവുമായി ഇരിങ്ങാലക്കുട രൂപത. ജലീൽ ക്രൈസ്തവ വിരോധിയും തീവ്രവാദ വേരുകളുമുള്ളയാളാണെന്ന് രൂപത മുഖപത്രമായ കേരള സഭ ആരോപിച്ചു. തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് പാംപ്ലാനയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയ ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്നും കേരള സഭ ആവശ്യപ്പെട്ടു. കേരളത്തിൽ തീവ്ര ഇസ്ലാമിക കൂട്ടുകെട്ടെന്ന തലക്കെട്ടിൽ ഏപ്രിൽ അക്കത്തിലിറങ്ങിയ കേരള സഭയിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉള്ളത്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കിയാൽ അവർക്ക് പിന്തുണ നൽകുമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിക്കെതിരെ ജലീൽ വിമർശനമുന്നയിച്ചതാണ് ലേഖനത്തിന്റെ ഉള്ളടക്കം. എൽ ഡി എഫിലും യു ഡി എഫിലും ജലീലിനെ പോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ നുഴഞ്ഞുകയറിയെന്ന് ലേഖനം പറയുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എം എ ബേബി എന്നിവരെയും കെ ടി ജലീലിനെയും ഒരേ തൂവൽ പക്ഷികളെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇവർ ബിഷപ്പിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തു. കർഷകരുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ശേഷം ഇടതുവലത് മുന്നണികൾ വഞ്ചിച്ചു. ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരനായ ജലീലിനെ ഇടതുമുന്നണി സംരക്ഷിക്കുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ യു ഡി എഫും ജലീലിനെതിരെ മിണ്ടുന്നില്ലെന്നും ലേഖനം ആരോപിക്കുന്നുണ്ട്. മീഡിയ വൺ, തൃശൂർ.